മരുഭൂമിയിൽ മാത്രം കണ്ടുവരുന്ന ജർജിയർ പോലുള്ള ചെടികൾ കോട്ടക്കലിലും വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ് മുൻ പ്രവാസി. കാവതികുളം സ്വദേശി ശിഹാബുദ്ദീൻ പുളിക്കലാണ് പുതിയ കൃഷിരീതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സൗദിയിൽ നിന്നും പുതിയ നിയമങ്ങൾ കാരണം ജോലി നിർത്തി നാട്ടിലെത്തിയതാണ് ശിഹാബുദ്ദീൻ. തുടർന്നാണ് നാട്ടിൽ കൃഷിയുമായി രംഗത്തിറങ്ങിയത്. പണിക്കർകുണ്ടിലെ പാടശേഖരത്ത് ഗൾഫ് രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ജർജീർ, സബാനക് എന്ന റിഗില തുടങ്ങിയവയാണ് ഷിഹാബുദ്ദീൻ കൃഷി ചെയ്യുന്നത്. ഉപ്പയും സഹോദരങ്ങളുമെല്ലാം വിദേശത്തുള്ള ഷിഹാബുദ്ദീൻ ഇത്തരം പല കൃഷിരീതികളും കേരളത്തിന്റെ മണ്ണിനും അനുയോജ്യമാണെന്ന് തെളിയിക്കുകയാണ്. ഞാൻ ഇത് ഇവിടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് വിജയിക്കുമെന്ന് എനിക്കറിയില്ല, ഇവിടെ മുളക്കുമെന്നും അറിയില്ല, നമ്മുടെ മണ്ണിൽ ഇത് ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ഞാനിത് ചെയ്ത് നോക്കുമ്പോൾ വൻ വിജയമാണ്. കാരണം വെച്ചാൽ ഞാനിതിൽ പ്രത്യേകിച്ച് വളമകളൊന്നും ഇട്ടില്ല. നമ്മുടെ നാട്ടിലെ വിത്തിട്ടപ്പോൾ ആ വിത്ത് മുളക്കാതായപ്പോൾ ഞാൻ അതൊന്നും കൂടി ശരിയാക്കിയിട്ട് ഞാൻ ഈ വിത്തിലേക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ 100% അത് വിജയിച്ചു. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലെ ചീര, മറ്റുള്ള വിത്ത് ഇടുന്ന പോലെ വേറെ വളമകളൊന്നും ഞാൻ അതിനിട്ടില്ല. അപ്പോൾ കാണുന്നില്ല, ഒരു വളമി ഇട്ടില്ല ഞാൻ. ആ അതിലെ സാധാ ഉള്ള മണ്ണ് കളർത്തിയിട്ട് ഉള്ളത് തന്നെ ഉള്ളൂ, വേറെ വളമകളൊന്നും ഉപയോഗിച്ചിട്ടില്ല അതിവിടെ. അപ്പോൾ നമ്മൾ വളമിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ള പോലെ തന്നെ ഈ ജർജിൻ്റെ ഇലയൊക്കെ കുറച്ച് വലിപ്പം കുറവുണ്ടോ തോന്നുന്നുണ്ട്. അവിടെ ഉള്ളതൊക്കെ തന്നെ വളമിട്ടുകൊണ്ട് കൂടുതൽ വലിപ്പത്തിലുള്ള ഇലകളാണ് ഉണ്ടാവാറുള്ളത്. ഇത് ഇല കുറച്ച് ചെറുത് അതാണ് അതിൻ്റെ വളർച്ച എത്തുന്നേ ഉള്ളൂ എന്നറിയില്ല, അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. ഈ ജർജിർ എന്ന സാധനം ഇപ്പോൾ നമ്മളിപ്പോൾ സൗദികളൊക്കെ വിദേശ സൗദികൾ അറബികളൊക്കെ തിന്നുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കൊളസ്ട്രോൾ, നമ്മളെ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ കൊളസ്ട്രോളൊക്കെ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ് ബൗണ്ട് ടു ജനറേഷൻ since 1937. Seen at Silks and Sarees, Metro Plaza, Thirur Road, Kottakkal.